1947 ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വതന്ത്രമായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്തായിരുന്നു? ഷിപായി ലഹള. ഷിപായി ലഹള ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകായിരുന്നു ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലമന്റ് ആറ്റ്ലി. ക്ലമന്റ് ആറ്റ്ലി ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവിയാര്? വള്ളത്തോൾ നാരായണ മേനോൻ. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് രാംസിംഗ് ടാക്കൂർ. രാംസിംഗ് ടാക്കൂർ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മജിയെയും മറ്റു നേതാക്കളെയും ജയിലിൽ അടച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 9. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ചൗരി ചൗരാ സംഭവം. ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം? ലാലാ ലജ്പത് റോയ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിന്റെ പേരെന്ത്? പ്ലാസി യുദ്ധം. 1857 പ്ലാസി യുദ്ധം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ക്ലമന്റ് ആറ്റ്ലി. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്ന്? 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക. വരിക വരിക സഹചരി എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണ്? അംശി നാരായണ പിള്ള. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? ഡിൻ ലിത്ഗോ പ്രഭു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആര്? ലിൻ ലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ദണ്ഡി കടപ്പുറം. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറം. വൈഷ്ണവ ജനതോ തേനേ കഹിയേ എന്ന ഗാനം എഴുതിയത് ആരാണ്? നരസിംഹ മേത്ത. റൌലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഏത്? 1919 റൌലറ്റ് ആക്ട് പാസാക്കിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജാലിയ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആര്? ജനറൽ ഡയർ. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി എന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബംഗാൾ വിഭജനം നടന്ന വർഷം? 1905. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? പഞ്ചാബിലെ അമൃതസർ മൈതാനത്ത് വെച്ച്. 1919 ഏപ്രിൽ 13.